അയ്യാ വണക്കം, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എന്തോ ചെയ്യാൻ സാധിക്കും. ഒരു എം പി എന്ന നിലയിൽ എനിക്ക് ഒന്നും അവിടെ ചെയ്യാനുള്ള അധികാരമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടില്ലേ, അത് എന്നെ ഇതിനൊക്കെ ധാരാളം എന്നാണ് നമ്മുടെ ശശി തരൂർ അണ്ണൻ. ആമയഴഞ്ചാം തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയ് ഒലിച്ചുപോയതിനെക്കുറിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞത്, ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ, ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാമത് ദിവസം അതിന്റെ ബോഡി കിട്ടിയ ശേഷം. അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല. ഇതിന് ഞാൻ വെറുതെ വന്നിട്ട് നാടകം കാണിക്കാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. എനിക്കും അവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും മുമ്പിലും ഇതിന്റെ പല കാര്യങ്ങൾ പറയാം, പക്ഷെ അതുകൊണ്ട് വല്ല ഈ മനുഷ്യന്റെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? എന്ത് ചെയ്യാന് അവിടെ വന്ന് നിന്നിട്ട്? അല്ല, നിങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യാനാണ് നിങ്ങൾ പ്രസന്റ് ആഗ്രഹിക്കുക? ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പുമായിട്ടുണ്ടായിട്ടുണ്ടാവും. ഞാൻ എന്റെ ഉത്തരവാദിത്തം എന്താണ് നിങ്ങൾ പറഞ്ഞു തരും? എം പിക്ക് വല്ല എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ? ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല, സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ട്, അതിൻ്റെ അടുത്ത ദിവസം കെ പി സി സിന്റെ മീറ്റിംഗുമായിരുന്നു. അപ്പം ഞാൻ വന്നില്ല, ഞാൻ ഉടനെ ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ, ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാമത് ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം. അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല. ഇതിന് ശശി തരൂർ അണ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ, ഒന്നല്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടു എന്നാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. പോരാത്തതിന് ഒരു എം പി എന്ന നിലയ്ക്ക് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് പട്ടിശോ കാണിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല എന്നും ശശി തരൂർ അണ്ണൻ പറയുന്നുണ്ട്. അത് മേയർക്കെതിരെയുള്ളൊരു ഒളിയമ്പാണോ എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള ഡൗട്ടുണ്ട്. കാരണം മേയർ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. പോരാത്തതിന് ജോയിയുടെ മൃതദേഹം കിട്ടിയപ്പോൾ മേയർ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. ആ മേയറുടെ കരച്ചിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ഷോ കാണിക്കുക എന്നെ കിട്ടൂലെന്ന് ശശി തരൂർ അണ്ണൻ പറഞ്ഞെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ മേയറുടെ ആ കണ്ണീരിന് മുമ്പിൽ ശശി തരൂർ അണ്ണൻ വെന്ത് വെണ്ണീറാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം നഗരസഭാ നിവാസികൾക്ക് മേയറെ ഒറ്റയ്ക്ക് അടിയുള്ള ഇട്ട് കൊടുത്തിട്ട് തരൂർ അണ്ണൻ എവിടെ പോയി കിടക്കുകയായിരുന്നു? അണ്ണൻ കൂടെ അവിടെ എത്തിയില്ലെങ്കിൽ മേയർക്ക് അടി ഷെയർ ചെയ്യുക ഒരാളായിരുന്നു എന്നെ. അത് ആ പെൺകുട്ടിക്ക് ഒരു ആശ്വാസമായി മാറിയേനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്ക് അടിയെല്ലാം വാങ്ങിക്കൂട്ടി അറഞ്ചം പുറഞ്ചം മേയർ ഷെഡി കയറിയിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അണ്ണൻ കൂടെ അവിടെ വന്നില്ലെങ്കിൽ അടി ഷെയർ ചെയ്യാൻ ഒരാളായിരുന്നു എന്നെ എന്ന് മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ശശി തരൂർ അണ്ണൻ ഇന്നലെ പറഞ്ഞ കാര്യം, എനിക്കവിടെ ഒന്നും ചെയ്യാൻ യാതൊരുവിധ നിർവാഹവുമില്ല കുട്ട. പോരാത്തതിന് ഒരു എം പി എന്ന നിലയിൽ എനിക്ക് ഇത്ര അധികാരങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, അതൊക്കെ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നും ശശി തരൂർ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശശി തരൂർ അണ്ണൻ പറഞ്ഞ വേറൊരു കാര്യം, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്നും തരൂർ അണ്ണൻ പറയുന്നുണ്ടായിരുന്നു. ആ തരൂർ അണ്ണൻ എന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്ന് ഞാൻ ഇതുവരെ കണ്ടില്ല. പക്ഷേ ശശി തരൂർ അണ്ണൻ്റെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം തരൂർ അണ്ണൻ്റെ ആ പോസ്റ്റ് എടുത്ത് വായിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങിയത് കൊണ്ട് തന്നെ ആ പോസ്റ്റ് ഞാനൊന്ന് എടുത്തു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. സുഭാഷ്, തിരുവനന്തപുരം ആമയഴഞ്ചാം തോടിൽ മാലിന്യം നീക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്ക് നേരിട്ട ദുരന്തം അതീവ ദുഃഖകരമാണ്. ഓക്കെ, 7 മണിക്കൂർ കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തത് നിർഭാഗ്യകരമാണ്. ഓക്കെ, ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇത്തരം അപകടകരമായ ജോലികളിൽ മനുഷ്യരെ ഏർപ്പെടുത്തുന്നതും ദൗർഭാഗ്യകരമാണ്. ഓക്കെ, ദുരന്തം നേരിട്ട മാരായമുട്ടം സ്വദേശി ജോയിയുടെ കുടുംബത്തിനൊപ്പം ഞാൻ നിൽക്കും. അതും ഓക്കെ, ഭരണാധികാരികൾ പ്രത്യേകിച്ച് നഗരസഭാ ഭരണാധികാരികൾ ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ്. ഓക്കെ, തിരുവനന്തപുരം നഗരസഭ നിരുത്തരവാദമായി പ്രവർത്തിച്ചതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചത്. അതും ഓക്കെ, ഈ ആമയഴഞ്ചാൻ തോട് യഥാസമയം വൃത്തിയാക്കേണ്ടതാണ്. അതും ഓക്കെ, എല്ലാം ഓക്കെയാണ്. ഇതാണ് ശശി തരൂർ അണ്ണൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ശശി തരൂർ അണ്ണൻ രണ്ടാമതൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നു. ആ രണ്ടാമത്തെ പോസ്റ്റും നമുക്കിങ്ങനെ ഈ ക്രിക്കറ്റ് പോസ്റ്റ്, ആ പോസ്റ്റ്, ഈ പോസ്റ്റ്. തരൂർ അണ്ണൻ ഒരു സ്പോർട്സ് പ്രേമിയാണ്ട് കൂടുതലും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെയാണ് അതിനെ തെട്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വകഞ്ഞു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആമഴഞ്ചം തൊട്ടിൽ മുങ്ങി മരിച്ച മാരായമുട്ടം സ്വദേശി ജോയിയുടെ ദാരുണാന്ത്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഓക്കെ, 2023 ഒക്ടോബറിലെ സുപ്രീംകോടതി വിധി സംസ്ഥാന ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, 2023 ഒക്ടോബറിലെ സുപ്രീംകോടതി വിധി സംസ്ഥാന ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇതെല്ലാം അണ്ണൻ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നഗരസഭ 30 ലക്ഷം രൂപയാണ് ജോയിക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടത് എന്നും ശശി തരൂർ അണ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ ശശി തരൂർ അണ്ണൻ അടുത്ത് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ ശശി തരൂർ അണ്ണൻ ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞതാണ്, അതായത് വിഴിഞ്ഞം തുറമുഖം വരാനായിട്ടുള്ള പ്രധാന കാരണക്കാരാണ് അത് വേറെ ആരുമല്ല, നിങ്ങളുടെ നോക്കി ഈ ഞാൻ തന്നെയാണ് എന്നാണ് ശശി തരൂർ അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ
എന്തോ കാണാനായിട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ലണ്ടനിൽ ക്രിക്കറ്റ് കളി കാണാൻ പോയപ്പോഴാണ്, അതെ മൊറോക്കോയിലേക്ക് എവിടെ പോയപ്പോഴാണ്, ഇങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ഞാൻ നിൽക്കുന്ന ആ വി ഐ പി ലോഞ്ചില്ലേ നമ്മുടെ എയർപോർട്ടിൽ, അതിൻ്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഓ മൈ ഗോഡ് അദാനി. ഞാൻ അദാനിയുടെ തോളിലൊന്ന് തട്ടി, ഡേ അദാനി വിഴിഞ്ഞത്തൊരു പോർട്ട് ചുമ്മാ നടക്കുന്നത് വന്ന് പണിഞ്ഞിട്ട് പോളെ എന്ന് പറഞ്ഞപ്പം അദാനി വിഴിഞ്ഞത്ത് വന്ന് പോർട്ട് പണിയാൻ വന്നു എന്നാണ് നമ്മുടെ ശശി തരൂർ അണ്ണൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അണ്ണൻ എല്ലാം ചെയ്യും, കാരണം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ മതി അദാനി ഇങ്ങ് ഓടി വരും, അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് അദാനിയെ കാണുമ്പോൾ ഇങ്ങനെ കൈപൊക്കി കാണിച്ച് വന്ന് പണിത്തി പോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർട്ട് അവിടെ വരും എന്നാണ് അണ്ണൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ അണ്ണനെ ജയിപ്പിച്ചു വിട്ട തിരുവനന്തപുരം നിവാസികൾ, പ്രത്യേകിച്ച് തീരദേശവാസികൾ എന്തു പറയുന്നു? ഈ ശശി തരൂർ എം പി ആയി മാറിയതിനു ശേഷം ഇപ്പോൾ ഒരു ശുചീകരണ തൊഴിലാളി തോട്ടിൽ ഒലിച്ചു പോയപ്പോൾ ശശി തരൂർ അണ്ണൻ പറയുന്നത് അവിടെ വന്ന് എനിക്ക് ഷോ കാണിക്കാൻ താല്പര്യമില്ലെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ചോദിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അത് ശശി തരൂർ അണ്ണൻ ചോദിക്കാനൊരു കാര്യമുണ്ട്, കാരണം ഇനി ശശി തരൂർ അണ്ണൻ തിരുവനന്തപുരത്തോട്ട് വരാനായിട്ട് പോകുന്നില്ല മത്സരിക്കാനായിട്ട്. അതിൻ്റെ ഹുങ്കാണ് തരൂർ അണ്ണന് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാനിത് അന്നേ പറഞ്ഞതാണ്, കാരണം 15 വർഷം ശശി തരൂർ അണ്ണൻ ഇവിടെ എം പി ആയിട്ട് വിരാജിച്ച്, എന്നിട്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. കുറേ ഐമാസ്ക് ലൈറ്റ് വെച്ച്, പോരാത്തതിന് ശശി തരൂർ അണ്ണന് ക്രിക്കറ്റ് കാണാനായിട്ട് ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊണ്ടുവന്ന്, പിന്നെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് ടീമും അങ്ങേര് കൊണ്ടുവന്ന്, ഇതാണ് നമ്മുടെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി തരൂർ അണ്ണൻ ചെയ്തു തന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചതാണ്, ഈ പട്ടിണി പാവങ്ങൾക്ക് ക്രിക്കറ്റ് കാണാൻ എന്തിനാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊച്ചി ടസ്കേഴ്സ് കേരളയും? കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ കളി വരുമ്പോൾ നമുക്ക് അവിടെ പോയി കപ്പലടി കച്ചവടം നടത്താമല്ലോ, അങ്ങനെ ജീവിക്കാമല്ലോ. അതാണ് ശശി തരൂരിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ആ ദീർഘവീക്ഷണമുള്ള ശശി തരൂർ അണ്ണനെയാണ് നമ്മുടെ തീരദേശ നിവാസികളും കേരളത്തിലെ തിരുവനന്തപുരം നിവാസികളുമായിട്ടുള്ള ആൾക്കാർ വിജയിപ്പിച്ച് അങ്ങോട്ട് മേലേക്ക് വിട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതായത് നമ്മുടെ എം പി ആയിട്ടുള്ള ഒരാൾ ഏറ്റവും പരമപ്രധാനമായിട്ട് എം പി ആയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കണം. ആ അധികാരമേക്കുന്ന സ്ഥലത്ത് പോലും ടൂറടിക്കാൻ പോയ വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി ആമേഴഞ്ചാം തോട്ടിൽ ശുചീകരണ തൊഴിലാളി ഒലിച്ചു പോകുമ്പോൾ അവിടെ വന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും, ആ ജോയിയുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ സമാശ്വസിപ്പിക്കും, അവരുടെ കുടുംബത്തിന് വേണ്ട നീതി മേടിച്ചു കൊടുക്കും. ശശി തരൂർ അണ്ണൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട 30 ലക്ഷം രൂപയുണ്ടല്ലോ നഗരസഭ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ തുക മേടിച്ചു കൊടുക്കാനായിട്ട് മുൻകൈ എടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ശശി തരൂർ അണ്ണൻ 15 കൊല്ലം ഇവിടെ എം പി ആയിട്ട് വിചാരിച്ചു, എം പി ആയിട്ട് വിചാരിച്ച ശേഷം ഇനിയൊരു 5 കൊല്ലം കൂടെ തരൂർ അണ്ണന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി തരൂർ അണ്ണൻ തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നില്ല, പ്രത്യേകിച്ച് തീരദേശ നിവാസികളെ. ഈ തീരദേശ നിവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം എന്തായാലും അറിയാമോ? ഒരു പുലിമുട്ട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരം മുഴുവനും അങ്ങിങ്ങ് തീരദേശങ്ങളുണ്ട്. ഈ തീരദേശങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴും വേലിയേറ്റം വേലിയിറക്കം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവരുടെ വീടുകളെല്ലാം തീരദേശത്തിരിക്കുന്ന വീടുകളിലേക്കൊക്കെ കടൽ കയറുകയും ആ കടൽ വീടോടുകൂടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കടൽ കരയിലേക്ക് കയറി വരുന്നതിന് ഒരു ചെറിയ തടയിടാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തരൂറണ്ണ ഒരു ബുദ്ധിമുട്ട് എന്നാണ് ശശി തരൂറിനോട് പല കാലങ്ങളായിട്ട് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നും തരൂറണ്ണ ഇതൊക്കെ തന്നെ പറഞ്ഞത് ഇപ്പൊ പണിയാം എന്ന് പറയും, 5 കൊല്ലത്തിന് ശേഷം പിന്നെ കാണാറുള്ളൂ, 5 കൊല്ലം വന്നിട്ട് വീണ്ടും തീരദേശ നിവാസികളോട് പറയും ഇപ്പൊ പണിത് തരാം എന്ന് പറയും, ഇത്തവണയും വന്നിട്ട് പറഞ്ഞു ഇപ്പൊ പണിത് തരാം. അങ്ങനെ പണിത് തരാമെന്ന് പറഞ്ഞിട്ട് ശശി തരൂറണ്ണൻ പോയ പോക്കാണ്. ഇപ്പൊ തിരുവനന്തപുരത്തോട്ട് പോലും തിരിച്ചു വന്നിട്ടില്ല, ഞാൻ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് തരൂറണ്ണൻ ഇരിക്കുകയാണ്. ആ പുലിമുട്ട് നിർമ്മിച്ചു കൊടുത്തെങ്കിൽ, പല ഭാഗത്തായിട്ട് അങ്ങിങ്ങ് പുലിമുട്ട് നിർമ്മിച്ചു കൊടുത്തിരുന്നെങ്കിൽ, ഇന്ന് തീരദേശ നിവാസികൾക്ക് ആ കടലാക്രമണത്തിൽ നിന്ന് 50% പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടിയേനെ എന്നുള്ള കാര്യത്തിലും തർക്കമില്ലാത്ത വിഷയമാണ്. അതുപോലെ നിർമ്മിച്ചു കൊടുക്കാൻ വയ്യ. ശശി തരൂറിനെ ജയിപ്പിക്കുന്നത്, ശശി തരൂർ ജയിച്ചപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ ട്രോൾ ഇടുന്നുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ച് കയറി പോവുകയാണല്ലോ, അങ്ങനെ കയറിപ്പോയപ്പോൾ നെയ്യാറ്റിൻകരയും പാറശാലയൊക്കെ വന്നു നിന്നിട്ട് ഇനി ടൈമായി നമുക്ക് തരൂർ അണ്ണൻ ജയിപ്പിക്കാം. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം, ഇത് പറഞ്ഞാലും പോരാ. കാരണം തരൂർ അണ്ണൻ കാണിക്കുന്നത് നിങ്ങൾ കാണണം, നിങ്ങൾ അനുഭവിക്കണം. ഈ കാര്യങ്ങളൊക്കെ പല ഒരു ആ ഇലക്ഷൻ നടക്കുന്ന മുമ്പേ പറഞ്ഞതാണ്, തരൂർ അണ്ണൻ വരില്ല, 5 കൊല്ലം കൂടെ തരൂർ അണ്ണൻ ഇവിടെ കിടന്ന് വിരാജിക്കാൻ സമയം കൊടുക്കരുത്. കാരണം ഈ 5 കൊല്ലം കഴിഞ്ഞാൽ തരൂർ അണ്ണൻ എം പി ആവാനേ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. ഈ 15 കൊല്ലം ഭരിച്ചു മുടിച്ചു കഴിഞ്ഞ ശേഷം തരൂർ അണ്ണൻ പറഞ്ഞത് ഇനി ഞാനില്ലടേ, എനിക്ക് വയ്യ, എനിക്ക് ഇവിടെ കിടന്ന് ഇനി എം പി ആയിട്ട് വിചാരിക്കാൻ വയ്യ എന്നാണ് തരൂർ അണ്ണൻ പറഞ്ഞത്. അപ്പോഴും കോൺഗ്രസ്സുകാരായിരിക്കും അങ്ങനെ പറയരുത്, അങ്ങ് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഈ 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ തരൂർ അണ്ണൻ പിന്നെ ഈ ഏരിയയിലോട്ടേ വരാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനിക്കണമെങ്കിൽ ശശി തരൂറിനെ പോലെ ജനിക്കണം. 20 കൊല്ലം ഒരു പണിയെടുക്കാതെ ഫുഡ് അടിച്ച് അടിപൊളിയായിട്ട് പാർലമെൻറ്റിലെ എ സിയിലും ചെന്നിരുന്ന് മണ്ഡലത്തിലും വരണ്ട, അടിപൊളിയായിട്ട്
കറങ്ങി നടക്കുക, അതിന് വളം വെച്ച് കൊടുക്കാനായിട്ട് കുറേ വോട്ടർമാരും. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തു പോയനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. കാരണം അങ്ങനെ വന്നപ്പോൾ തന്നെ പൊഴിയൂരടക്കമുള്ള തീരദേശങ്ങളിൽ പോയി തീരദേശങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം പഠിച്ചു. പഠിച്ചിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കാൻ അങ്ങേര് കൊടുക്കുക വരെ ചെയ്തു. ആ അങ്ങേരെയാണ് തോപ്പിച്ച് 15,000 വോട്ടിന് മൂട്ടിലിരുത്തിയിരിക്കുന്നത്. അങ്ങേര് എന്നിട്ട് ഇവിടെ വന്നിട്ട് 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് അങ്ങിങ്ങ് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ തരൂർ അണ്ണൻ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് മേയറമ്മയും പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞില്ല, പക്ഷേ കരഞ്ഞു കാണിച്ചു. അതായത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കരയാൻ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് കരഞ്ഞു കാണിച്ചതാണ്. ഒരു കാര്യം ഈ സാഹചര്യത്തിൽ എടുത്തു പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല. അതായത് ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ അങ്ങ് വയനാടായിരുന്നല്ലോ, വയനാട് കഴിഞ്ഞ് ഞാൻ KPCC മീറ്റിങ്ങിന് പോയല്ലോ, അപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്, എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയുന്ന ശശി തരൂർ അണ്ണൻ്റെ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ വല്ലവും ആയിരുന്നെങ്കിൽ നാട് കണ്ട ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് ഇത് മാറിയേനെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത സംഭവമാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയേണ്ടത്, റെയിൽവേ മന്ത്രി തന്നെ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വന്നേനെ എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് ആ സമയം സാധിക്കും. ഇപ്പോൾ ചെലവന്മാരൊക്കെ കൊഞ്ഞണം കുത്തും, കാരണം രാജീവ് ചന്ദ്രശേഖരൻ തോറ്റ് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് നിനക്കെന്തും പറയാം എന്ന് പലവന്മാരും പറയും. പക്ഷേ സത്യം ഇതാണ് എന്ന് ഇവിടെയുള്ള ഏത് കൊച്ചുകുട്ടിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. തരൂർ അണ്ണൻ വരാത്തത് വല്ലാത്ത മോശമായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വന്നിട്ടൊന്നും ചെയ്യാനില്ല അണ്ണൻ ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അണ്ണനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലെന്നറിയാം. കാരണം മേറെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടായിരുന്നു, അടിശേറിയ ഒരാളായനല്ലോ. അതുകൊണ്ട് മേർക്കെങ്കിലും ഒരു ആശ്വാസം കിട്ടുകയാണ്, അണ്ണം വരണം. തിരുവനന്തപുരം നിവാസികൾ അണ്ണനെ കാത്തിരിക്കുകയാണ്. എന്തായാലും അണ്ണൻ വരില്ലെന്നറിയാം. കാരണം ശശി തരൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, 5 കൊല്ലത്തേക്ക് പിന്നെ തരൂർ അണ്ണനെ കാണില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ അണ്ണൻ വന്നു കഴിഞ്ഞാലും അണ്ണൻ്റെ വണ്ടി ബുമ്മെന്ന് പറഞ്ഞ് അങ്ങ് പാഞ്ഞു പോകും. നമ്മൾ കൈ പൊക്കി കാണിക്കാൻ പോലും സമയം കിട്ടില്ല, അത്ര സ്പീഡിലാണ് വണ്ടി ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. അങ്ങനെ വണ്ടി പാഞ്ഞു പോകുന്ന സ്ഥിതി തന്നെയായിരിക്കും ഇനി തിരുവനന്തപുരം നിവാസികൾ നേരിടേണ്ടി വരിക. ഇത്രയും ഒരു കഴിവുകെട്ട MP നമ്മുടെ കേരളത്തിൽ അങ്ങിങ്ങ് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.